നിഷ്പക്ഷമായി ചിന്തിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ഈ മുജാഹിദ് പ്രസ്ഥാനം തീവ്രവാദം ഞങ്ങൾ ആരോപിക്കുകയാണ്, അവരുടെ മേലിൽ ഞങ്ങൾ ആരോപിക്കുകയാണ് എന്നതാണല്ലോ പ്രശ്നം. ഇപ്പൊ പ്രത്യേകിച്ച് ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുന്നത്, അതെന്താ? എം അക്ബർ എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തി പീസ് സ്കൂളിന്റെ MD ആണ്. ആ വ്യക്തിയെ ഹൈദരാബാദിൽ വെച്ചുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിലവിൽ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തൊരു സാഹചര്യം ഉണ്ടായി. ഞങ്ങൾ ആ അറസ്റ്റിൽ സന്തോഷിക്കുന്നവരൊന്നുമല്ല. അതേസമയത്ത് ഞങ്ങൾക്കറിയാം 1991 ഒരു തെറ്റും ചെയ്യാതെ കേരളത്തിലെ സലഫികൾ ഒറ്റുകൊടുത്തതിന്റെ ഭാഗമായി റിയാദ് തടവറയിൽ കിടക്കേണ്ടി വന്ന മഹാനായ ശീഹുന കാന്തപുരം ഉസ്താദിന്റെ പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം. പക്ഷേ ഞങ്ങളാരും ഒരു സ്ഥലത്തും അക്ബറിനെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ, നിങ്ങൾ പറ ഏതെങ്കിലും ഒരു പള്ളിയിൽ 5 രൂപയുടെ ഒരു മിഠായെങ്കിലും കൊടുത്ത് ഞങ്ങൾ ആഘോഷിക്കാൻ പോയിട്ടുണ്ടോ? എങ്കിൽ കാന്തപുരം ഉസ്താദ് വറകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പായസം വെച്ച സലഫി പള്ളികളുടെ ലിസ്റ്റ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞുതരാം. ലഡു വിതരണം ചെയ്തവരെ ഞാൻ പറഞ്ഞുതരാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയണം, ഞങ്ങളത് ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹത്തെ ഒരു മുസ്ലിമാണ് എന്നതിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തതെങ്കിൽ, ഒരു മുസ്ലിമാണ് എന്നതിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തെങ്കിൽ അദ്ദേഹത്തെ നിരുപാധികം വിട്ടയക്കണമെന്ന് ഏറ്റവും അധികം ആവശ്യപ്പെടുന്ന പ്രസ്ഥാനം ഞങ്ങളുടെ പ്രസ്ഥാനമാണ്. അതല്ല, അദ്ദേഹം ഉൾക്കൊള്ളുന്ന, അദ്ദേഹം നിലനിൽക്കുന്ന ഒരു സംഘടനയുടെ സഹിഷ്ണുതയുള്ള ഒരു ആശയം അത് പ്രചരിപ്പിച്ചതിന്റെ പേരിലാണ് അദ്ദേഹത്തെ വേട്ടയാടുന്നതെങ്കിൽ, ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം ആർക്കും അവരവര് വിശ്വസിക്കുന്ന കാര്യം ഇവിടെ പ്രബോധനം ചെയ്യുവാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അതിനെ ഹനിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഞങ്ങൾ അതിനോടും യോജിക്കുന്നില്ല. അതല്ല, ഇന്ത്യ പോലെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ പ്രബോധന ശൈലിയിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചതിന്റെ പേരിലാണ് അദ്ദേഹത്തിനെതിരെ നിയമ നടപടി വന്നിരിക്കുന്നതെങ്കിൽ, അദ്ദേഹം അതിൽ തെറ്റുകാരനല്ലെങ്കിൽ നിരപരാധിത്വം തെളിയിച്ചു പുറത്തു വരാനുള്ള അദ്ദേഹത്തിന്റെ അവസരമാണ് ഇനി വരാനിരിക്കുന്നത്. ഇതെന്തിനാണ് ഒരു വലിയ പ്രശ്നമാക്കി ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു കാര്യം? ഇനി ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിനു വേണ്ടി എല്ലാവരും ഒന്നിച്ച് ഇതൊരു മുസ്ലിം വിരുദ്ധ വേട്ടയാണ്, ഒരു ഇസ്ലാമിക വിരുദ്ധ വേട്ടയാണ് എന്ന് പറഞ്ഞ് MM അക്ബറിനു വേണ്ടിയും ഒരൊറ്റ ബാനറിന്റെ പിറകിൽ എല്ലാം മറന്ന് അണിനിരക്കണം എന്ന് ചിന്തിച്ചു പോകുന്ന യുവാക്കൾ, സഹോദരങ്ങൾ, നിങ്ങളോട് വെറുപ്പില്ല, ആരും അങ്ങനെ ചിന്തിച്ചു പോകൂ എങ്കിൽ ഞാൻ നിങ്ങളൊരു പ്രസംഗം കൽപ്പിക്കാൻ പോവാ. ഈ പ്രസംഗം ഈ നാട്ടിൽ വന്നുകൊണ്ട് പേരോട് ഉസ്താദിന് വെല്ലുവിളിച്ചൊരു മനുഷ്യനുണ്ടല്ലോ, മൂട്ടയെ കൊല്ലാൻ ഞങ്ങൾ ഒലക്ക എടുക്കാറില്ല എന്നേ എനിക്ക് അദ്ദേഹത്തോട് പറയാനോ? മൂട്ടയെ കൊല്ലാനൊന്നും ഒലക്ക എടുക്കാറില്ല. പേരോട് ഉസ്താദ് പേരോടുസ്താദിന് വഴിക്ക് പോട്ടെ, ഞങ്ങളെ പോലത്തെ പിള്ളേര് മതി, എന്തെങ്കിലും വെറുതെ വായി തോന്നിയത് വിളിച്ചു പറയാൻ വരിക. പേരോടുസ്താദിന് വെല്ലുവിളിക്കാൻ പറ്റുന്ന ഓരോ സാധനങ്ങൾ ഞാൻ അത്രേ പറയുന്നുള്ളൂ, ദേഷ്യം പിടിച്ചു പറയാൻ എനിക്കൊരു മര്യാദ വേണ്ട. നാട്ടിലും റോട്ടിലൊക്കെ തെരുവിലിറങ്ങി പണ്ഡിതന്മാരൊക്കെ തോന്നിയ രൂപത്തിൽ വെല്ലുവിളിച്ച് പ്രസംഗിച്ചു കിടക്കുമെന്ന് ആലോചിക്കണം. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം കേൾപ്പിക്കാൻ പോകും ഈ നാട്ടിൽ ചിന്തിക്കുന്നവർക്ക് വേണ്ടി. ആരാണ് നല്ല പിള്ള ചമഞ്ഞ് ഇവിടെ വന്ന് പ്രസംഗിച്ചത് എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി. അദ്ദേഹം പ്രസംഗിക്കുന്ന എവിടെ അറിയോ? എവിടെയാ പ്രസംഗിക്കുന്നറിയോ? എന്റെ പ്രിയപ്പെട്ട യുവാക്കൾ അറിയണം, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരറിയണം. എനിക്കറിയാം ഈ പ്രദേശത്ത് ദീനിനോട് മഹബ്ബത്ത് വെക്കുന്ന എത്രയോ മുസ്ലിം ചെറുപ്പക്കാരുണ്ട്. ആ ചെറുപ്പക്കാരോടാണ് നിങ്ങൾ ദയവ് ചെയ്ത് ഈ പ്രസംഗം ഒന്ന് കേൾക്കുക. അദ്ദേഹം കോട്ടപ്പുറം ക്ഷേത്രത്തിൽ ചെന്നുകൊണ്ട് എവിടെയാണ് ഒരു പള്ളി ഉറൂസിന് വിളിച്ചാൽ മൗലവിമാർക്ക് ശിർക്കാണ്, ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ക്ഷേത്രത്തിൽ ചെന്നുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുന്നറിയോ? അബ്ദുന്നാസിർ മഖ്ദനി തീവ്രവാദിയാണെന്ന് കേൾക്കു യുവാക്കളെ. അബ്ദുന്നാസിർ മഖ്ദനി ഖുർആൻ പഠിക്കാത്ത ആളായതുകൊണ്ടാണ് അദ്ദേഹം തീവ്രവാദിയായി മാറിയതെന്ന് ആരാ പറയുന്നത്? ഒരു SVSന്റെ മെമ്പറല്ല, ഒരു SSFകാരനല്ല, ഒരു SKSSFകാരനല്ല, ഒരു EK സമസ്ഥയുടെ ആളല്ല, ഒരു AP സമസ്ഥയുടെ മെമ്പറല്ല. അത് പറയുന്നതാരാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം കൊലവിളിച്ച് നടത്തിക്കൊണ്ട് പ്രസംഗിച്ചു നടക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹം പറയുന്നതറിയോ? അബ്ദുന്നാസിർ മഖ്ദനിയെ സംബന്ധിച്ചു പറയാം, മുജാഹിദിന്റെ ഒരു പ്രവർത്തകനും അറസ്റ്റ് ചെയ്തിട്ടില്ല. അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ പേര് പറഞ്ഞിട്ട് പറയാം, മാനവികത ഉണർത്തുന്ന ഉസ്താദിന്റെ അനുയായികളാണ് അവരൊക്കെ. ആദ്യം നിങ്ങൾ ആ പ്രസംഗം ഒന്ന് കേൾക്കുക.
അവരൊന്നും മുജാഹിദുകളല്ല, സലഫികളല്ല. അതൊക്കെ മുസ്ലിങ്ങളിൽ ഖുർആൻ പഠിക്കാത്ത, സുന്നത്ത് പഠിക്കാത്ത ആളുകളുടെ വക്താക്കളാണെന്ന് നിങ്ങൾ അറിയുക. മാനവികത ഉണർത്തുന്ന ഉസ്താദിന്റെ അനുയായികളാണ് എന്ന് ചുരുക്കിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. യഥാർത്ഥ മതത്തെ നിങ്ങൾ വിലയിരുത്തുക. സുഹൃത്തുക്കളെ, എല്ലാവരും കേട്ടല്ലോ, ക്ഷേത്രത്തിൽ ചെന്നിട്ട് അമുസ്ലിമീങ്ങളോട് വിളിച്ചു പറയാ ഉളുപ്പില്ലാതെ വികലാംഗനായ 9.5 കൊല്ലം കോയമ്പത്തൂർ ജയിലിൽ താൻ ചെയ്ത തെറ്റെന്തെന്ന് പോലും അറിയാതെ കിടന്ന ഈ ഇന്ത്യ രാജ്യത്തിന് തന്നെ നാണക്കേടിന്റെ ജയിൽവാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അബ്ദുൽ നാസർ മഖ്ദനി എന്ന് പറയുന്ന മനുഷ്യന് വേണ്ടി ഏറ്റവും അധികം മനുഷ്യാവകാശ പോരാട്ടം നടത്തിയ ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷത്തിന്റെ പ്രതീക്ഷയായി വളർന്നുകൊണ്ടിരിക്കുന്ന സുൽത്താനുൽ ഉലമ കാന്തപുരം എബി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനം. ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയും? അബ്ദുൽ നാസർ മഖ്ദനിയെ ചെന്ന് ജയിലിൽ ഒന്ന് കാണുന്നത് പോലും അപകടം സൃഷ്ടിക്കുമെന്ന് പേടിച്ചുകൊണ്ട് മാറി നിന്ന ഘട്ടത്തിൽ സിദ്ധരാമയ്യയുടെ അരികിൽ ചെല്ലാനും കർണാടകയുടെ ആഭ്യന്തരമന്ത്രിയെ ചെന്ന് കാണാനും അതുപോലെ തന്നെ അബ്ദുൽ നാസർ മഖ്ദനിയെ ജയിലിൽ ചെന്ന് സന്ദർശിക്കാനും ഇന്ത്യയിലെ ഒരു മുസ്ലിം പണ്ഡിതൻ ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നുവെങ്കിൽ ആ പണ്ഡിതന്റെ പേരാണ് എപി അബൂബക്കർ മുസ്ലിയ. അതേസമയത്ത് ആരാ സമുദായത്തെ ഒറ്റുകൊടുക്കുന്നവർ, ആരാ സമുദായത്തെ ഒറ്റുകൊടുക്കുന്നവർ? അബ്ദുൽ നാസർ മഖ്ദനി തീവ്രവാദിയാണെന്ന് മുജാഹിദ് ബാലിശ്ശേരിയുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ ഞങ്ങൾ മാന്യമായിട്ട് പറയുന്നു, കൊണ്ടുപോയി കൊടുക്കട്ടെ അത് കോടതിക്ക്. ആരാ സമുദായത്തെ ഒറ്റുകൊടുക്കുന്നവർ, ആരാ സമുദായത്തെ ഒറ്റുകൊടുക്കുന്നവർ? ഇനി ഞാൻ ഒന്നുകൂടെ കാണിച്ച, മുജാഹിദുകളെ തീവ്രവാദ ബന്ധം ആരോപിക്കുമ്പോൾ ആർക്കും വേദന തോന്നണ്ട, അതിന്റെ തെളിവ് ഞാൻ കാണിച്ചു. ഇനി ഞാൻ ഒന്നുകൂടെ, അതെന്താ പറയുക, സമസ്തയല്ല, സമസ്തയല്ല ഇസ്ലാമിന്, പിന്നെ RSS അല്ല ഇസ്ലാമിന്റെ മുഖ്യ ശത്രു. ഇതൊക്കെ നാട്ടുകാരൊന്നും അറിയണം, ഇവരെന്താണ് പൊതുജനങ്ങൾക്ക് കൊടുക്കുന്ന മെസ്സേജ് ഒന്നും അറിയണം. RSS അല്ല മുസ്ലിങ്ങളുടെ പ്രധാന ശത്രു, ഇസ്ലാമിന്റെ ശത്രു. പിന്നെ ആരാ സമസ്തയാണ്? ഏത് സമസ്ത? ഈ സമസ്ത എന്ന് പറഞ്ഞ എന്താ? 1926 മഹാനായ മുത്തു വരക്കൽ മുല്ലക്കോയ തങ്ങൾ നട്ടു നനത്തിയ പ്രസ്ഥാനമാണ് ഈ സമസ്ത. വീട്ടില്ല നിങ്ങളെ, നിങ്ങള് കോക്കിൽ ജീവനുള്ള കാലത്തോളം സമസ്ത എന്ന് പറയുന്ന ഇസ്ലാമിന്റെ മുഖ്യ ശത്രുവിനെ വീട്ടില്ല ഞങ്ങൾ. ഈ കേരളത്തിലെ ജൂതന്മാരൊന്നല്ല ശത്രു, ലോകാടിസ്ഥാനത്തിന് വരാ ഇവിടെ ഏറ്റവും വലിയ ശത്രുക്കൾ നിങ്ങളാ. RSSഉം BJP ബജറുന്നുള്ള ശിവസേനയൊന്നും അല്ലട്ടോ. RSSകാരൻ കുത്തിയാലേ പണ്ടത്തെ കത്തി കയറിയല്ലോ, കത്തി കയറിയതിന്റെ പേരിൽ നരകത്ത് പോകില്ല, കത്തി കയറിയ സ്വർഗം കിട്ടൂ. തൗഹീദ് ഉണ്ടെങ്കിൽ ഒരു മുസ്ലിയാരെ പ്രസംഗം കേട്ട അതിനനുസരിച്ച് ജീവിച്ച ഒരു കാലത്ത്. വിശ്വസിക്കുന്നു മൂർക്കം പാമ്പിന്റെ കടി എടുക്കുന്നു തമ്മിൽ വ്യത്യാസം ഏതാന്ന് വെച്ചാൽ മൂർക്കം പാമ്പിന്റെ കടിയേക്കലാ നല്ലത്. കേട്ടില്ലേ? RSS അല്ല ഇസ്ലാമിന്റെ ശത്രു, വടകരക്കാരൊന്ന് മനസ്സിലാക്കി. എന്നാ അതേ സമയത്ത് ആക്ഷേപം മൊത്തം ഞങ്ങൾക്ക് അല്ലേ? ഇന്നലെ മുതൽ ചാനൽ ശ്രദ്ധിക്കുന്നവർക്ക്, പത്രമാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് തുടങ്ങി സോഷ്യൽ മീഡിയകളിലൂടെ എന്താ പ്രശ്നം, എന്താ പ്രശ്നം? ജോർദാനിലെ രാജാവ് വന്നിരിക്കുകയാണ്. ആ രാജാവ് വന്ന സമയത്ത് ഡൽഹിയിൽ വെച്ച് നടക്കുന്ന ഒരു സമ്മേളനം, ആ സമ്മേളനത്തിൽ കേരളത്തിൽ നിന്ന് പങ്കെടുക്കുന്നത് മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് സത്യസന്ധമായി പത്രം വായിച്ചവർ, ഞാൻ ഇന്ന് അനവധി പത്രങ്ങൾ വായിച്ചു, ഞാൻ ഇന്ന് അനവധി പത്രങ്ങൾ വായിച്ചു, ഞാൻ ഇന്ന് തേജസ് പത്രം വായിച്ചു, ഞാൻ ഇന്ന് മനോരമ പത്രം വായിച്ചു, പല പത്രങ്ങളും ഞാൻ വായിച്ചു. തേജസ് പത്രത്തിലൊക്കെ വളരെ മനോഹരമായ രീതിയിൽ എനിക്കൊരു റിപ്പോർട്ട് കാണാൻ സാധിച്ചു. എന്താണ് ആ റിപ്പോർട്ട്? ആ റിപ്പോർട്ടിൽ പറയുന്നത് AP അബൂബക്കർ മുസ്ലിയാരുടെ രണ്ടഭിപ്രായ പ്രകടനങ്ങളാണ്. അതിലൊന്നെന്താണെന്നറിയോ? ഒന്ന്, ബാബരി മസ്ജിദിന്റെ കാര്യം ഞെട്ടലിന് നിവർത്തിയിട്ട് ഡൽഹിയിൽ പത്രസമ്മേളനം വിളിച്ച് AP ഉസ്താദ് പറഞ്ഞു, 1992 December 6 അയോധ്യയിലെ ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ ഈ രാജ്യത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ തകർത്തെറിഞ്ഞതിന്റെ ആ ദുരന്തത്തിന്റെ മുറിവ് ഇന്നും മുണങ്ങിയിട്ടില്ല നമുക്കറിയാം. പക്ഷേ ആ ബാബരി മസ്ജിദിന്റെ പ്രശ്നം കോടതിക്ക് വെളിയിൽ പ്രശ്നം പരിഹരിക്കുകയാണെങ്കിൽ അത് ഒരു കാലത്തും പരിഹരിക്കപ്പെടില്ല, കോടതി തന്നെ ആ വിഷയത്തിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കണം എന്ന് ഞെട്ടല് നിവർത്തി പറയാൻ ഇന്ത്യയിലെ ഒരു മുസ്ലിം പണ്ഡിതൻ പത്രസമ്മേളനം ഡൽഹിയിൽ വിളിച്ചുവെങ്കിൽ ആ പണ്ഡിതന്റെ പേരാണ് AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു വിഷയം, സിറിയയിൽ
ഇന്ന് നമുക്കറിയാം നമ്മുടെ നേതൃത്വത്തിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് പള്ളികളിൽ നാം സിറിയയിലെ കുരുന്നുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്തിന്റെ പേരിലാണെങ്കിലും ശരി, ഭരണകൂടം സിറിയയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ ഫാസിസമാണത്. യുദ്ധമുഖത്തിൽ നിന്ന് ഓടി പോകാൻ പോലും കഴിയാത്ത കുഞ്ഞുമക്കൾ അവര് എത്രയാണ് മരിച്ചു വീഴുന്നത്. അതുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് നടത്തിയ ആഹ്വാനം. പക്ഷെ ആക്ഷേപം എന്താ? ഞാൻ ചോദിക്കുന്നു, ഇവിടെ മുജാഹിദുകളെ ആ കാര്യത്തിൽ ആക്ഷേപിക്കാൻ ആരുമില്ല. അവരാണ് അബ്ദുൽ നാസർ മഅ്ദനി തീവ്രവാദിയാണ്, അയാൾ ഖുർആൻ പഠിക്കാത്ത ആളാണ് എന്ന് പറഞ്ഞ് ക്ഷേത്രത്തിൽ ചെന്ന് അമുസ്ലിങ്ങളോട് വിളിച്ചു പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രസംഗം ഒരു ക്ഷേത്രത്തിൽ ചെന്നുകൊണ്ട് ഒരു അമുസ്ലിമിനോട് ഞങ്ങൾ ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു സംഘടനകൾ തീവ്രവാദികളാണെന്ന് ഞങ്ങൾ അവരോട് വിളിച്ചു പറഞ്ഞത് നിങ്ങളൊന്ന് പറഞ്ഞത് എവിടെയാണ് ഞങ്ങൾ അങ്ങനെയുള്ളത്? അതേസമയത്ത് നിഷ്പക്ഷമായി ചിന്തിക്കും, നിഷ്പക്ഷമായി ചിന്തിക്കും. ഞാൻ ചോദിക്കട്ടെ, എ പി ഉസ്താദ് നരേന്ദ്രമോദിയുടെ കൂടെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഈ സമുദായത്തെ ഒറ്റുകൊടുക്കുകയാണെന്ന് പറയും. എന്തിനാണ് നരേന്ദ്രമോദിയുടെ കൂടെ ഇരിക്കുന്നത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നതിൽ ഇനി അദ്ദേഹത്തെ ആരും കാണരുത്, അതാണോ നിലപാട്? ന്യൂനപക്ഷത്തിന് വേണ്ടി ആരും ഒന്ന് സംസാരിക്കരുത്, അതാണോ നിലപാട്? 2002 ഗുജറാത്ത് കലാപം നമുക്കൊക്കെ അറിയാം. ആ 2002 ഗുജറാത്ത് കലാപത്തിന് ശേഷം സർവ്വതും നഷ്ടപ്പെട്ടു പോയ അവിടുത്തെ ന്യൂനപക്ഷത്തിന് അറിവും ആഹാരവും വിദ്യാഭ്യാസവും നൽകിക്കൊണ്ട് അവരെ ഉത്തുന്നതയുടെ സ്വഭാവത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ എ പി അബൂബക്കർ മുസ്ലിയാരുടെ ശ്രമഫലമായി ഗുജറാത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളർന്നു വന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ എങ്കിൽ ഒരു കാര്യം ഞാൻ കാണിച്ചു, അതെന്താണെന്ന് എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഇവിടെ തിരുവനന്തപുരത്ത് ഒരാൾ വന്ന് പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത്? മുസ്ലിമീങ്ങളൊക്കെ പാകിസ്ഥാനിലേക്ക് പോകണം, മുസ്ലിങ്ങളൊക്കെ പാകിസ്ഥാനിലേക്ക് പോകണം. ഏതാണ് ഇന്ത്യ? ഒരു കാലത്ത് മനം കരുത്ത പുറംതൊലി വെളുത്ത ബ്രിട്ടീഷ് പട്ടാളം ഇന്ത്യയിൽ പിടിയമർത്തി നിന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അന്ന് നമ്മൾ ഒരുമിച്ചു, മതം മറന്ന് എല്ലാവരും ഒരുമിച്ചു, വെള്ളക്കാരോട് പൊരുതി. അതിലേറ്റവും അധികം ദേശക്കൂട് കാണിച്ചവർ ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളാണ്. എന്താ സംശയമുള്ളത്? ആലി മുസ്ലിയാരുടെ ദേശക്കൂട് ചോദ്യം ചെയ്യാൻ ആർക്കാ ഇവിടെ കഴിയുക? മഹാനായ ടിപ്പു സുൽത്താൻ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസിന്റെ ദേശക്കൂറ് ചോദ്യം ചെയ്യാൻ ആർക്കാണ് ഇവിടെ കഴിയുക? ആർക്കെങ്കിലും കഴിയും? ആ ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളോട് പാകിസ്ഥാനിലേക്ക് പോകാൻ ഒരു മനുഷ്യൻ തിരുവനന്തപുരത്ത് വന്നുകൊണ്ട് പറഞ്ഞു. നിങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. ഞാൻ ചോദിക്കട്ടെ ഒരൊറ്റ കാര്യം, നിങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞാൻ ബാലിശേരിനെ മാതിരി വെല്ലുവിളിച്ച് നടക്കണമെന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ആ മനുഷ്യൻ പത്രക്കാരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് മലപ്പുറത്ത് താജുൽ ഉലമയുടെ ഉറൂസ് നടക്കുന്ന സമയമാണ്, അനുസ്മരണ നടക്കുന്ന സമയമാണ്. ആ അനുസ്മരണ പരിപാടിയിൽ തടിച്ചുകൂടിയ ജനലക്ഷങ്ങളെ സാക്ഷിയാക്കിയിട്ട് മലപ്പുറത്തിന്റെ ഒരുപാട് ചരിത്ര പോരാട്ടങ്ങൾ കഥ പറയുന്ന പൂക്കോട്ടൂരിന്റെ പരിസര മണ്ണിൽ വെച്ചുകൊണ്ട് ഇന്ത്യയുടെ സുൽത്താൻ എ പി അബൂബക്കർ മുസ്ലിയാർക്ക് എന്തായിരുന്നു ആ മനുഷ്യനോടും ആ മനുഷ്യന്റെ പ്രതികരണത്തോടും പ്രതികരിക്കാനുണ്ടായിരുന്നത് എന്നുള്ളത് ഉസ്താദിന്റെ പ്രസംഗത്തിൽ തന്നെ നിങ്ങളൊന്ന് കേട്ടുനോക്ക്. വലിയ മനക്കരുത്ത്, നമ്മളാരെയും ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഹിന്ദുക്കളെ ആക്രമിക്കുന്നവരല്ല, നമ്മളവരെ ഒന്നും ചെയ്യുന്നവരല്ല. പക്ഷേ ഹിന്ദുക്കളിൽ ആരെങ്കിലും ഒരാള് നമ്മളെ കേരളത്തെ പറ്റി ഒന്നും പരിചയമില്ലാത്ത ഒരാള് എവിടുന്നോ വന്നിട്ട് ഇവിടുത്തെ മുസ്ലിമീങ്ങളൊക്കെ പാകിസ്ഥാനിൽ പോകണം എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ കുത്തിരിക്കുന്നവരല്ല ഇവിടുത്തെ മുസ്ലിമീങ്ങള്. അത് പ്രത്യേകിച്ച് മനസ്സിലാക്കുന്നതും നല്ലതാണ്. അതുകൊണ്ട് നമ്മളെ കേരളത്തിലുള്ള ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി എവിടെ നിന്നെങ്കിലും ഒരുത്തം വന്നിട്ട് മുസ്ലിമുകളൊക്കെ ജാവോ ജാവോ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഗോ ഗോ എന്ന് നമ്മൾ പറഞ്ഞു, വേറെ ഒന്നും ഉണ്ടാവില്ല. സഹോദരങ്ങളെ, ഈ മനുഷ്യനാണോ സംഘപരിവാർ പ്രസ്ഥാനത്തിന് വേണ്ടി പണിയെടുക്കുന്നത് എന്ന് പറയുന്നത്? അത് സലഫികളുടെ ആരോപണമാണ്, സലഫികളുടെ ആരോപണമാണ്. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ എം എം അക്ബറിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പീസ് സ്കൂളിന്റെ പിന്നെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നിലവിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഒരു പീസ് സ്കൂളും എന്തുകൊണ്ട് മാത്രം ഇങ്ങനെയായി? ഇന്ന് പീസ് സ്കൂൾ, നാളെ ഒരു ചോദ്യചിഹ്നം.
നാളെ ഒരു ചോദ്യചിഹ്നമാണ് എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മർക്കസു സഖാഫത്തി സുന്നിയ എന്ന മഹത്തായ സ്ഥാപനം ഇന്ത്യയിലെ 22 സംസ്ഥാനങ്ങളിൽ ഇന്ന് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന മർക്കസു സഖാഫത്തി സുന്നിയ എന്ന മഹത്തായ ഒരു സംരംഭം, ആ മർക്കസ് പൂട്ടണമെന്ന് പരസ്യമായിട്ട് ഏയ് ഒരു ആർ എസ് എസ്സുകാരൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് വേദനയില്ല, ഒരു ബജറംഗളിന്റെ പ്രവർത്തകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം ചെറുപ്പക്കാരെ ഞങ്ങളിത് സഹിക്കുമായിരുന്നു. പക്ഷെ ആരാ പറയുന്നത്? ഇന്ന് എം അക്ബറിന്റെ കാര്യത്തിൽ എല്ലാവരും എല്ലാം മറന്നുകൊണ്ട് അണിനിരക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സലഫി നേതാക്കളോട് നിങ്ങൾ കേട്ടിരുന്നില്ലേ ഈ പ്രസംഗം? എന്താ മനുഷ്യൻ പ്രസംഗിക്കുന്നത്? ഇവിടെ വന്ന് പ്രസംഗിച്ച മനുഷ്യൻ, ഞങ്ങളെ പേരോടുസ്താദിനെ വെല്ലുവിളിച്ച മനുഷ്യൻ, ആ മനുഷ്യൻ പരസ്യമായിട്ട് പ്രസംഗിക്കുകയാണ്. എന്താ സലഫികളുടെ ദൗത്യം? സലഫികൾ എന്തിനാ അത്ര കേരളത്തിൽ പ്രവർത്തിക്കണമെന്നറിയോ? മർക്കസ് പൂട്ടിക്കാൻ. എന്തിനാ മർക്കസ് പൂട്ടേണ്ടത്? അതും അയാൾ പറയും. മർക്കസ് പൂട്ടിയാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ പ്രസംഗമൊക്കെ ഈ നാട്ടിലെ അന്യ മതസ്ഥര് കേട്ടാൽ എന്താ മുസ്ലിങ്ങളെ വിലയിരുത്തുക എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. എന്തായാലും പറയണറിയോ, 10 കൊല്ലം കൊണ്ട് കേരളത്തെ ഒരു ഇസ്ലാമിക് രാജ്യമാക്കി തരാം. എന്താ പറയുന്നത്? മർക്കസ് പൂട്ടിക്കുക. മർക്കസ് പൂട്ടിക്കുകയാണെങ്കിൽ 10 കൊല്ലം കൊണ്ട് കേരളത്തെ ഒരു ഇസ്ലാമിക് രാജ്യമാക്കി തരാം. ഒന്ന് കേട്ടോളി നിങ്ങൾ. ഇനി മൃഗങ്ങൾ നിൽക്കാൻ സമ്മതിക്കരുത്. നമുക്ക് വലിയ ദൗത്യമുണ്ട്, ഇവിടെ വലിയ ദൗത്യമുണ്ട്. ഇവരെ തുടച്ചു നീക്കിയാൽ അള്ളാന്റെ ദീൻ കേരളത്തിൽ ഫതഹായി. ഞാൻ ഒന്നുകൂടെ പറയും, ഒന്നുകൂടെ ഞാൻ പറയും, ഈ സക്കാഫ് മർക്കസു സക്കാഫത്ത് സുന്നിയെ പൂട്ടിയിട്ട് സക്കാഫി പട്ട് ഒഴിവാക്കിയാൽ കേരളത്തിൽ 10 കൊല്ലം കൊണ്ട് ഇസ്ലാമിന്റെ രാജ്യമാക്കി മാറ്റി നമ്മുടെ കേരളം. ഗ്യാരണ്ടിയാണിത്. കാലഘട്ടത്തിന്റെ ചരിത്രത പറയുന്നത്. ഞാൻ എന്നെ കേട്ടുന്ന ഏട്ട് നിൽക്കുന്ന വടകരയിലെ സഹോദരങ്ങളും, നിങ്ങൾക്ക് വ്യത്യസ്ത രാഷ്ട്രീയമുണ്ടാവും, നിങ്ങൾക്ക് വ്യത്യസ്ത സംഘടനാ മേഞ്ചുകൾ ഉണ്ടാവും. നിങ്ങൾ പറ, നിങ്ങളെ മനസ്സാക്ഷി അംഗീകരിക്കുന്നുണ്ടോ ഈ ആശയം? എന്തായാലും പറയുന്നത്, 10 കൊല്ലം കൊണ്ട് കേരളത്തെ ഞങ്ങളൊരു ഇസ്ലാമിക് രാജ്യമാക്കി തരാം. ഇവിടെ ആർ എസ് എസ് പ്രവർത്തിക്കണെന്തിനാ? ആർ എസ് എസ് പ്രവർത്തിക്കുന്നത് ഹിന്ദു രാജ്യമാകാൻ, സലഫികൾ പ്രവർത്തിക്കണതോ ഞങ്ങൾ മുസ്ലിം രാജ്യമാക്കാൻ. എന്തിനാ എസ് വൈ എസ് ക്യാമ്പയിൻ നടത്തുന്നത്? ഇത് രണ്ടിനും സംഭവിക്കൂല എന്ന് പറയാൻ, ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കണം എന്ന് പറയാൻ. ഇന്ത്യയിൽ 800+ കൊല്ലം ഇന്ത്യ മുസ്ലിങ്ങൾ ഭരിച്ചിട്ടില്ലേ? സലഫികൾ ഇന്ത്യന്റെ ചരിത്രം വായിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഈ അപകടകരമായ പ്രസ്ഥാനത്തെ ജനകീയ വിചാരണ ചെയ്യുന്നത് തെറ്റാണെന്ന് വർത്തമാന കാലത്ത് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ നിങ്ങൾ മാറി ചിന്തിക്കണം. യുവാക്കളെ, അപകടകരമാണ് ഈ പ്രസ്ഥാനം. ഇന്ത്യ രാജ്യത്തിന്, ജനാധിപത്യ രാജ്യത്തിന് അപകടകരമാണ് ഈ പ്രസ്ഥാനം. ആർ എസ് എസ് പോലെയുള്ള സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് വളം വെച്ചു കൊടുക്കുന്ന ആശയങ്ങളാണ് ഇവര് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാന്ന് പറയാൻ ആർക്ക കഴിയാ? ഇതൊരു ആരോപണമാണോ? ആരോപണമാണോ? ഞങ്ങൾ എന്തെങ്കിലും പറയാണോ? ഞാൻ ചോദിക്കട്ടെ, അതിനുവേണ്ടി ഒരു ഭാഗത്ത് ഫാസിസം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? ഫാസിസം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രം വ്യഭിചരിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയുടെ ചരിത്രം ഇത് ഇദ്ദേഹത്തിന് ഒരു